നമ്മളിപ്പം ബോബി സാറിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ബോബി സാറല്ല, ബോബി. ഞാൻ ഇന്നലെ എല്ലാം തിരുത്തി, രണ്ട് കാര്യങ്ങൾ തിരുത്തിയിരിക്കുകയാണ്. സാറില്ല, ബോബി. ഈ സാറിന്ന് വിളിക്കുമ്പോ ദൂരം കൂടി പോകും. നമ്മളെ ഒരു ഫ്രണ്ട്ലി ആവണമെങ്കിൽ പേര് വിളിക്കണം. ഇന്നലെ ഞാൻ രണ്ട് കാര്യം ചേഞ്ച് ചെയ്തു. ഒന്ന്, നമസ്തേ ഷെയ്ക്കൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് പുതിയ ലോഗോ ഇതെടുത്തു, മറഡോണയുടെ വിഷ് യു ഗുഡ് ലക്ക് എവരിബഡി എന്നും ഫ്രം മൈ ഹാർട്ട് എന്നുള്ള എടുത്തിരിക്കുകയാണ്. പിന്നെ ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഗ്രൂപ്പ് എന്ന ഒരു കിലോമീറ്റർ നീള ബ്രാൻഡ്, ആ ഷോർട്ടാക്കി സിമ്പിൾ ബോബി ആക്കി. കാരണം ടാറ്റ, ഊബർ എല്ലാം 4-5 അക്ഷരങ്ങളാണ്. അപ്പോൾ അതും മാറ്റി. അതുകൊണ്ട് ഇനി തൊട്ട് സാറില്ല പേര്. അല്ല, ശരി, അങ്ങനെയൊക്കെ ആണെങ്കിൽ സാറ് സാറിൻ്റെ മനസ്സുകൊണ്ട് പറയുന്നു. എന്നാലും ഞങ്ങൾ ആ ഒരു എല്ലാ ബഹുമാനത്തോടുകൂടിയും ഞാനും അങ്ങനെ വിളിക്കാം, ബോബി അല്ലേ? അപ്പൊ സാറേ, എൻ്റെ അത് ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. എൻ്റെ പേരിൽ തന്നെയാണ്, ദീപു പൊന്നപ്പൻ എന്നുള്ള പേരിൽ. ദീപു പൊന്നപ്പൻ, പൊന്നപ്പൻ അച്ഛന്റെ പേരാണ് പൊന്നപ്പൻ. എനിക്ക് പൊന്നപ്പൻ എന്ന് പറയുമ്പോ സിനിമയില് പൊന്നപ്പ എന്ന് പറയുന്ന ജനാർദ്ദനൻ. അപ്പോ ശരിക്കും നമ്മുടെ ജനങ്ങൾ ഇത്രയും ഇതിനെ, ഈ കൃഷിയെ അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പൊ 362,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ സാറിപ്പോ പുതിയ ഒത്തിരി പ്രോജക്ടുകൾ കൃഷി സംബന്ധമായിട്ട് ചെയ്യുന്നു എന്നറിഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ കൃഷിയെ സാറ് പ്രൊമോട്ട് ചെയ്യുന്നു. സോറി, ഞാൻ സാറെന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്കത് പറയാൻ തോന്നുന്നില്ല. എന്തായാലും ബോബി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് സാർ താങ്കളുടെ അപ്കമ്മിങ് ആയിട്ടുള്ള പ്രോജക്ടുകളും ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് പറയാമോ? ഈ കൃഷി എന്ന് പറയുമ്പോൾ ജീവനാണ്, മണ്ണാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് റിലേറ്റഡ് ടു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ മോർ ദാൻ 80% വെള്ളം, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മണ്ണാവുന്നു, അങ്ങനെ കണക്റ്റഡായിട്ട് കിടക്കുകയാണ്. എനിക്ക് കൃഷിയെക്കുറിച്ച് വലിയ അറിവോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും പഠിച്ചു വരികയാണ്. പക്ഷെ ഇപ്പം എനിക്ക് കൃഷിയോട്, എനിക്ക് മാത്രമല്ല, ഇപ്പോൾ ഈ കോവിഡും പ്രളയമൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. കാരണം 10 സെൻറ്റും മണ്ണ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് മാസങ്ങൾ ജീവിക്കാനുള്ള ഒരു നിലവാരത്തിൽ, ജീവിച്ചു പോകാൻ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ എന്നുള്ളൊരു നിലവാരത്തിലേക്ക് പലരും ചിന്തിച്ചു തുടങ്ങി. 10 സെൻറ്റിൽ മീൻ വളർത്താൻ ജീവിക്കുക, അത്യാവശ്യ സാധനങ്ങളൊക്കെ പലരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഒരു ട്രെൻഡ് വരാൻ പോണത് ഞങ്ങൾ ഇന്ത്യയിലൊരു 1 ടൂറിസം കമ്പനിയായി മാറുക എന്നുള്ളതാണ്, ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു 28 ഓക്സിജൻ റിസോർട്ട്സ് ഉണ്ട്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ, അതായത് ഊട്ടി, മൂന്നാർ, ഗോവ, തേക്ക്, ഇത്രയും സ്ഥലത്ത് കൂടി ഒരു 10,000 ഏക്കർ എടുത്തുകൊണ്ട് അതിൽ കോട്ടേജസ്, കൃഷി, ഫാം ഹൗസ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിക്കൊണ്ട് പലർക്കും അവിടെ കൃഷി ചെയ്യാനും, ഈവൻ സ്റ്റുഡൻസിനൊക്കെ അവിടെ വന്ന് ഫ്രീ ആയിട്ട് താമസിച്ച് കൃഷി ചെയ്യാനും ഒരു ജോയിൻറ്റ് വെഞ്ചർ ചെയ്തുകൊണ്ട് അതിൻ്റെ ലാഭവിഹിതം അവർക്ക് എടുക്കാനൊക്കെയുള്ള തരത്തിൽ പ്രൊമോട്ട് ചെയ്യുക. ഇതൊരു പാഠപദ്ധതി പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സർക്കാരിനൊക്കെ പല പ്രോജക്റ്റുകൾ വെക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം കൃഷിയെ പ്രൊമോട്ട് ചെയ്യാനും, നമ്മൾ നമ്മുടെ മണ്ണ് എന്ന് പറയില്ലേ, മണ്ണ് ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. കൃഷിയിലായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് താങ്കൾ വന്നത്, മറ്റ് കോമൺ ആയിട്ട് പലരും പലതും ചെയ്യുന്നുണ്ട്, റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു സാർ. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്രയും നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്നത് പോലെ നമ്മുടെ ഭൂമിയിൽ നിന്ന് നമുക്ക് വിളയിച്ചെടുക്കാവുന്നത്. അത് സാർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. സോറി, ഞാൻ സാറും തന്നെയാണ്, ആ ബഹുമാനത്തിലൂടെ തന്നെ ഞാൻ വിളിക്കുകയാണ്. ഇദ്ദേഹം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് ഒക്കെ ഇത് എത്തണം. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും കൃഷിയെ ഇത്രയും സ്നേഹിക്കുന്ന താങ്കളെപ്പോലുള്ള ഒരാളുടെ ഇത്രയും വിലപ്പെട്ട സമയം നമ്മുടെ ഈ ചാനലിന് തന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും സാറിൻ്റെ അപ്കമ്മിങ് പ്രോജക്റ്റിൽ ഞാൻ വരികയും എനിക്ക് അവിടെയുള്ള കാര്യങ്ങളെല്ലാം സാർ കാണിച്ചു തരണം. നമുക്കതെല്ലാം എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു സാർ. സോ കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. ഐ ലവ് യു എവറിബഡി.